ഇന്ന് നമുക്ക് ചീര വെച്ചിട്ട് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഓണത്തിന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിത് ചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നല്ലൊരു നാടൻ രുചിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് അര കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് അങ്ങ് വെന്തു പോകണ്ട. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ആയി പോവണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടേണ്ട അത്രയും വെള്ളമേ ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ ഈ റെസിപ്പിയിൽ ഒരുപാട് അങ്ങ് ഗ്രേവിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേവട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അരപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽ കപ്പ് തേങ്ങ. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് രണ്ടോ മൂന്നോ ചുമന്നുള്ളിയാണ്. അപ്പോൾ അത് വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത്. അപ്പോൾ വലിപ്പം കുറവാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം ഒക്കെ എടുക്കുക കേട്ടോ. പിന്നെ അര ടീസ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റിവെക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. കാരണം ഒരുപാട് സമയമൊന്നും ആവശ്യമില്ലല്ലോ അതിനെ. അപ്പം ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് വെന്ത് കിട്ടിയാൽ മാത്രം, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ കണ്ടോ, ദേ ഇതേ കൂട്ട് റെഡിയായിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചതാണ്, ഏകദേശം ഒരു രണ്ട് കപ്പോളം ചീര അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ചീരയും പരിപ്പും എല്ലാം കൂടെ മിക്സാക്കി റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതേ, നമ്മളിത് നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് സമയമൊന്ന് ആ ചീരയൊന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഒന്ന് മൂടി വെച്ച് ആവുമ്പോഴത്തേനും അത് റെഡിയാവും. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ടാവും. കാരണം ലീഫി വെജിറ്റബിൾസിന് ഒരുപാട് വേവൊന്നുമില്ല, അതുപോലെ തന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇതേ കളറൊക്കെ മാറിയിട്ടുണ്ട് ചീരയുടെ. പിന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ, ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അങ്ങ് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇത് മിക്സാക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം അരപ്പ് ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി ജസ്റ്റ് ഒന്ന് അത് ഇളക്കിയിട്ട് നമുക്കിതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് വേണം തോന്നുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ, ഈ ഒരു ഗ്രേവിയിൽ നമ്മൾ ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇനി വറുത്തിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേനും മൺചട്ടിയിൽ ഇരുന്ന് കറിയൊക്കെ സെറ്റായിക്കോളും. അപ്പോൾ ഇനി നമുക്കിതിൽ വറവിടാനുള്ള പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറിയല്ല, ഒരു മീഡിയം തിക്നെസ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. സ്റ്റൗമൊന്ന് ഇറക്കിയിട്ട് നമുക്കിതിലേക്കുള്ള വറവ് റെഡിയാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ എന്നെ ചേർക്കുക, അതാണ് കറിയുടെ ടേസ്റ്റ്.
ഇനി കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് തേങ്ങ. അത് ഏകദേശം ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കുക. ഇത് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു കളറാവുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഒരേപോലെ ബ്രൗൺ നിറമായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചീര റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ മൂടി വെക്കുക. അതിനുശേഷം പിന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വരാം.